ഇസ്ലാം പറഞ്ഞ വാക്കാണത്. വാഹുവേ, എന്റെ സങ്കടം എന്റെ പരാധീനതകൾ മുഴുവനും ഞാൻ നിന്നോട് പറയാണ് റബ്ബേ. ഇന്നമ അഷ്കു ബസ്തി വഹുസ്നി ഇലല്ലാഹ്, എന്റെ സങ്കടം, വലിയ സങ്കടമുണ്ട്, വലിയ വിഷമങ്ങളുണ്ട്. മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് എന്താവാൻ, അവരതിനും വലിയ വിഷം ഇങ്ങോട്ട് പറയും. നമുക്ക് അല്ലാഹുവേ, ഞാൻ എന്റെ വിഷയം നിന്നോട് പറയാം, അത് നീ പരിഹാരം താ എന്ന് റബ്ബിന്റെ മുമ്പിൽ ശിക്കായത്ത് ചെയ്യാൻ അല്ലാഹു നമുക്കൊരു അവസരം തരികയാണ്. പരീക്ഷണങ്ങൾ അങ്ങനെയാണ്. മക്കളില്ലാത്ത ആളുകളോട് നിങ്ങൾ എല്ലാ ദിവസവും ഇച്ചിരി ഖുർആൻ സൂറത്തും അറിയാൻ ഓതിക്കോ എന്ന് പറഞ്ഞാൽ അവര് എന്നും ഓതും, ഒന്നല്ല പത്തെണ്ണം ഓതും ഡെയിലി. നേരെ മറിച്ച് അതില്ലാത്ത ഒരാൾക്ക് ഓതാൻ കഴിയും. കടബാധ്യതയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിൻ അൽഅജ്ലി വൽ കസൽ വഅഊദു ബിക മിൻ ജുബ്നി വൽ ബുഖൽ. ഇത് കടബാധ്യത ഉള്ള സമയത്ത് നമ്മൾ ഓതുന്നത്ര. ഒരുപക്ഷെ കടം വീടിയേറ്റ ഓതിയില്ല എന്ന് വരും, അങ്ങനല്ലേ? ഗർഭിണികളായ പെണ്ണുങ്ങൾ ചോദിക്കും, എന്താ ചെയ്യേണ്ടത്? സുഖപ്രസവമാവണം, പ്രയാസമുണ്ട്. എല്ലാ മഗ്‌രിബിന്റെ ശേഷം ഒരു യാസീൻ ഓതിക്കോ. കാരണം യാസീൻ ലിമാ ഖുറിഅല, എന്തുദ്ദേശിച്ചു നമ്മൾ ഓതുന്നുവോ അതിനുള്ളതാണ്. അവരോതും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ റാഹത്തായി കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തി വെച്ചേക്കും. അല്ലാഹു തആല അങ്ങനെ അവന്റെ അബദുകളെ നമ്മിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണ് പരീക്ഷണങ്ങൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. അമ്പിയാക്കന്മാർ പോലും അതിന് വിപരീതമല്ല, അവർക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടായി. നീട്ടണം, നന്നായിട്ട് നീട്ടണം. ഐനും സ്വീനും സ്വാദും നീട്ടണം, പക്ഷെ ഹായ കുറച്ചേ ഉണ്ടാവും. കാഫ് ഹായ ഐൻ സ്വാദ്, അങ്ങനെയാണ് അത് ഓതേണ്ടത്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. كاف ها يا عين صاد الله اعلم بمراده به ആ അഞ്ചക്ഷരങ്ങളെ കൊണ്ട് എന്താണ് അല്ലാഹു ഉദ്ദേശിച്ചതെന്ന് അവന് മാത്രമേ അറിയുകയുള്ളൂ. ذكر رحمه ربك عبده زكريا. പരിശുദ്ധരായ നബിയെ, അങ്ങയുടെ രക്ഷിതാവിന്റെ കാരുണ്യം അവന്റെ അടിമയായ സക്കരിയ പ്രവാചകന് അല്ലാഹു നൽകിയ പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം എന്ന അല്ലാഹുവിന്റെ അടിമയ്ക്ക് അല്ലാഹു തആല അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു നൽകുന്ന റഹ്മത്ത് അത് വിവരിക്കുകയാണ് ഇവിടെ. മഹാനവറുകൾ അള്ളാഹുവിനെ വിളിച്ചു, തന്റെ രക്ഷിതാവിനെ വിളിച്ചു. നിദാഅൻ ഖഫിയ, വളരെ സൗമ്യനായിട്ട്, ഒച്ചവെക്കാതെ, ആരും കാണാതെ, ഒറ്റക്കിരുന്ന് സ്വകാര്യമായി അള്ളാഹുവിനെ വിളിച്ചു. ഖാല റബ്ബി, എന്റെ രക്ഷിതാവേ. യാ റബ്ബി എന്നുപോലെ യാ എന്ന വിളിക്കാനുള്ള ഒരു അദാത്ത് പോലും ഒഴിവാക്കി ഡയറക്റ്റ് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ അങ്ങ് സമർപ്പിക്കുകയാണ്. നേരെ സ്ട്രേറ്റ് ടു ദ പോയിന്റ്, നേരെ റബ്ബിന്റെ മുമ്പിലേക്ക് വിഷയം അവതരിപ്പിക്കാൻ. റബ്ബി റബ്ബി ഇന്നീ വഹനൽ അദ്മു മിന്നി, അല്ലാഹുവേ എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു. വഷ്തഅല റഅ്സു ശൈബ, എന്റെ തലയാണെങ്കിലോ നരച്ചിരിക്കുന്നു. വാക്കർത്ഥം വഹന, ദുർബലമായി. അൽ അദ്മു എല്ല്, മിന്നി എന്നിൽ നിന്നുള്ള, എന്റെ ശരീരത്തിലെ എല്ലുകളൊക്കെ ദുർബലമാണ്. എല്ല് ദുർബലമാണെങ്കിൽ പിന്നെ ശരീരം ദുർബലമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വഷ്തഅല റഅ്സു, ഇഷ്തഅല എന്ന് പറഞ്ഞ കത്തിയാളുക എന്നാണ്, ഷുഅല എന്ന് പറഞ്ഞ ഫ്ലെയിം എന്നാണ്. ഇഷ്തഅല റഅ്സു ശൈബൻ, തല നരയാൽ കത്തിത്തിളങ്ങുന്നു, തലയിൽ തീവക്കുന്നു എന്നല്ല അതിനർത്ഥം. നര ബാധിച്ചു, ഒന്നും ബാക്കിയില്ല, അത്രയും പ്രായമായി, എന്റെ ശരീര തലമുടിയാകെ നരച്ചു കഴിഞ്ഞു. എന്നിട്ടും വലം അകും ബിദുആഇക റബ്ബി ശഖിയ, അല്ലാഹുവേ നിന്നോട് ദുആ ചെയ്തതുകൊണ്ട് ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ലല്ലോ, പരാജിതനായിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചത് ഒരുപാട് നീ നൽകിയിട്ടുണ്ടല്ലോ, ഇപ്പോഴും വിഷയം പറഞ്ഞില്ല. നീ പലതിനക്ക് തന്നിട്ടുണ്ടല്ലോ പഠിച്ചവനെ, ഞാൻ ദുർബലനാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ അമൽ കുറഞ്ഞവരാണ്, ഞങ്ങൾ ദോഷം ചെയ്തവരാണ് എന്ന് നമ്മുടെ അവസ്ഥയെ ഇഖ്റാർ ചെയ്യുന്നത്, സമ്മതിക്കുന്നത് ദുആന്റെ ഒരു ഭാഗമാണ്. ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ്. നമ്മൾ ഒന്നുമല്ല പഠിച്ചവനെ എന്ന് അല്ലാഹുവിന്റെ ആദമത്ത് മനസ്സിലാക്കുകയും നമ്മൾ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യണം. എന്നിട്ട് പറയുന്നു
ഖിഫ്തുൽ മവാലിയ മിൻ വറായി. അല്ലാഹുവേ, എന്റെ കാലശേഷം എന്റെ അനന്തരം എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്ക് പേടിയുണ്ട്. ആരുമില്ല. വഖാനത് ഇംറാഅതി ആഖിറ, ഒരനന്തരാവകാശം പോലും എനിക്കില്ല. വഖാനത് ഇംറാഅതി ആഖിറ, അനന്തരാവകാശം എന്തിനാണ്? യരിസുദ്ദഅവ, ദഅവത്ത്, ദീനിന്റെ ദഅവത്ത് ഏറ്റെടുക്കാൻ വരുന്ന ഒരു അനന്തരാവകാശി. അമ്പിയാക്കന്മാരുടെ സമ്പത്ത് അവരുടെ മക്കൾക്ക് അവകാശപ്പെടില്ല എന്നാണ്. അമ്പിയാക്കന്മാർ എന്തെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ നമ്മൾ വഴി ഇൻഷാല്ലാ ചർച്ച വരും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മീറാസ് ചോദിച്ചു വന്ന സംഭവമുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോ നഹ്നു മആശിറൽ അംബിയാ ഇലാ നരിസു വലാ നൂറസു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രവാചകന്മാർ, ലാ നരിസു, ഞങ്ങൾ അനന്തരം എടുക്കൂല. വാപ്പമാരെ ഉപേക്ഷിച്ചു പോയ സ്വത്ത് ഞങ്ങൾക്ക് എടുക്കാൻ പാടില്ല. വാപ്പ മരിച്ചാൽ അംബിയാഇന്റെ സ്വത്തിൽ അവകാശം. വലാ നൂറത്തു, ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. അത് പൊതുമുതലാണ്, സമുദായത്തിനുള്ളതാണ്. അംബിയാക്കന്മാർ അവർ മരിച്ചുപോയാൽ അവരുടെ സമ്പത്ത് പൊതുസമ്പത്താണ്. കാരണം ആ ഒരു ആശയമാണ് സക്കരിയ നബി ഇസ്ലാ ഇവിടെ പറയുന്നത്. എനിക്ക് അനന്തരാവകാശികൾ ഇല്ലാതെ പോയതിന്റെ പേടി എന്റെ സമ്പത്ത് അനാഥമാകുമോ എന്നതല്ല. എന്റെ കാലശേഷം ഇസ്രയേൽ മക്കളിൽ, പലസ്തീനിൽ ദഅവത്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളില്ലാതെ പോകുമല്ലോ. വടച്ചവനെ തന്റെ കാലശേഷം ആ ഒരു നന്മയെ നിലനിർത്തി പോകുന്നതാണല്ലോ, അതാണല്ലോ വേണ്ടത്. അല്ലാഹുവേ, എനിക്ക് മക്കളില്ലാതെ പോയല്ലോ, ഈ ദഅവത്ത് ഇവിടെ അവസാനിച്ചു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട്. എന്റെ ഭാര്യയാണെങ്കിലോ ആഖിർ, അവര് പ്രസവിക്കാത്തവളാണ്. ആഖിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മലയാളത്തിൽ മച്ചി എന്നാണ് പറയാൻ തോന്നുന്നുണ്ടല്ലേ, അങ്ങനെ പറയല്ലേ, മച്ചിയായവളാണ്. ഉസ്താദ്മാരൊക്കെ എങ്ങനെ അർത്ഥം പറഞ്ഞുതരാൻ. വൈഫ് ഇസ് ബാരൻ, അവൾ എന്ത് ചെയ്യില്ല, പ്രസവിക്കൂല. ആഖിറൻ, ആഖിറത്തൻ എന്നല്ല, ശരി. അറബി ഫാലഫാലൊക്കെ പഠിച്ചവർക്ക് സംശയം വരും ഇവിടെ. എന്താ പെണ്ണാവുമ്പോ ആഖിറത്ത് എന്ന് പറയണ്ടേ, എന്താ ആഖിറൻ എന്ന് പറഞ്ഞത്? അഖറ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാതിരിക്കും, അത് പെണ്ണിനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ അവിടെ ആണായിട്ട് പറഞ്ഞാലും അത് പെണ്ണന്നെയാണ്. അങ്ങനെയാണ് ഇമ്രഅതി ഹാമിൽ എന്നാ പറയാ, എന്റെ പെണ്ണ് ഗർഭിണിയാണെന്നതിന് ഹാമിൽ എന്നാ പറയാ. നേരെ മറിച്ച് പഴച്ചിട്ട് ഹാമിലച്ച് എന്നെങ്ങാനും പറഞ്ഞു പോയി അല്ലെ, സിഫത്തും മൗസൂഫും യോജിക്കണല്ലോ. പെണ്ണ് ഇമ്രാച്ചി ഹാമിൽ, അതാണല്ലേ പറയാ, പെണ്ണിന് ഹാമിലച്ച് എന്നല്ലേ പറയാ. അപ്പൊ ഇമ്രാച്ചി ഹാമിലച്ച് എന്ന് പറഞ്ഞാൽ അവള് തലയിൽ എന്തോ ചുമന്ന് നടക്കുന്നതിന് അർത്ഥം വരാം. പക്ഷെ ഗർഭിണിയാണെന്ന് പറയണമെങ്കിൽ ഇമ്രാച്ചി ഹാമിൽ, അത് മതി. കാരണം ആണ് ഗർഭം ധരിക്കൂല. അപ്പൊ ആണായിട്ട് പറഞ്ഞാലും അത് പെണ്ണിന് തന്നെയാണ് അത് അർത്ഥം വരുള്ളൂ. അതുകൊണ്ടാണ് ഇമ്രാച്ചി ഹാമിൽ ഇങ്ങനെ പറയാം. ഇമ്രാച്ചി ആഖിർ, ആഖിറത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. പെണ്ണ് മാത്രം, പെണ്ണുകളുമായി മാത്രം ബന്ധിച്ച വിഷയമായതുകൊണ്ട് ഞങ്ങളൊക്കെ അറബിയൊക്കെ പറയാൻ തോന്നുമ്പോഴേ ഈ ചെറിയ ഈ കൊച്ചു കൊച്ചു കുസൃതികളൊക്കെ അറിഞ്ഞിരിക്കണം, നല്ലതാ. അപ്പോ ഹാമിൽ എന്നേ പറയൂ. എന്റെ ഭാര്യയാണെങ്കിലോ ആഖിറ, അവര് അവൾ പ്രസവിക്കാത്തവളാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നീ എനിക്ക് ദാനമായി നൽകണം. മില്ലദുൻക, നിന്നിൽ നിന്ന്, വലിയൻ, നീ ഇഷ്ടപ്പെടുന്ന സൗമ്യനായ സജ്ജനങ്ങളിൽ പെടുന്ന ഒരു നല്ലൊരു മോനെ അല്ലാഹുവേ നീ എനിക്ക് തരണം. യരിസുനി, എന്നെ അനന്തരമെടുക്കണം. എന്ത്? എന്റെ സ്വത്തല്ല, ദഅവത്ത്, നുബുവത്ത് അനന്തരമെടുക്കാൻ കഴിയില്ലെന്നാണ്. പ്രവാചകത്വം ഒരു വാപ്പയും മകന് കൊടുക്കൂല. കാരണം അല്ലാഹു അലമു ഹൈസു യജ്അലു റിസാലത, അല്ലാഹുവിന്റെ നുബുവത്ത് എവിടെയാണ് അന്ന് കൊടുക്കേണ്ടതെന്ന് റബ്ബിനെ അറിയുള്ളൂ. ആരും റെഡിയായി നിന്നിട്ട് കാര്യമില്ല. കാരണം നുബുവത്ത് അല്ലാഹു ഉദ്ദേശിച്ചവർ കൊടുക്കുള്ളൂ. നുബുവത്തിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. എനിക്കെന്താണ് തരാത്തത്? അന്ന് ജാഹിലിയ കാലത്ത് ഉമയ്യത്ത് ബിൻ അബി സുൽസ് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു. ഉമയ്യത്ത് ബിൻ അബി സുൽസ്, അദ്ദേഹം വിചാരിച്ചു അയാളായിരിക്കും അന്ത്യപ്രവാചകൻ എന്ന്. നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അല്ലാഹു തെരഞ്ഞെടുത്തില്ല. അദ്ദേഹം ബിംബാരാധന ചെയ്തിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, ഒരു തോന്നിവാസം ചെയ്യാതെ ജീവിച്ച ആളാണ്. നല്ല കവിയായിരുന്നു ഉമയ്യത്ത് ബിൻ അബി സുൽസ്. ഒരു പാട്ട് പാടിയിട്ടില്ല, രസകരമായ ഒരു പാട്ടുണ്ട്. ഇൻ തഗ്ഫിറില്ലാഹുമ്മ ഫഗ്ഫിർ ജമ്മ, ഇൻ തഗ്ഫിറില്ലാഹുമ്മ ഫഗ്ഫിർ ജമ്മ വഅയ്യു അബ്ദില്ലാക ലാ ആലമ്മ. ഈ പാട്ട് പാടിയ ആളാ, നല്ല രസമുള്ള പാട്ടാണ്. അല്ലാഹുവെ, നീ പുറത്തു കൊടുക്കുന്നുവെങ്കിൽ എനിക്ക് പുറത്തുതാ. ഇൻ തഗ്ഫിറില്ലാഹുമ്മ ഫഗ്ഫിർ ജമ്മ, മൊത്തത്തിൽ അങ്ങ് പുറത്തുതാ റബ്ബേ, ഒന്നും ബാക്കി വെക്കല്ലേ. വഅയ്യു അബ്ദില്ലാക ലാ ആലമ്മ, ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ റബ്ബേ? ഞാനും ഒരു ഭാവി, എനിക്കും പുറത്തുതാ.
പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആമന ശഅറുഹു വകഫറ ഖൽബുഹു, പാട്ടിന് ഈമാനുണ്ട് പക്ഷെ ഖൽബിന് ഈമാനില്ല. അദ്ദേഹം നബിയാണെന്ന് വിചാരിച്ചു, അദ്ദേഹമായിരിക്കും നബി. നബിതങ്ങൾ വരുന്നതിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്ന് അദ്ദേഹം കാലേക്കുട്ടി ജനങ്ങളോട് പറഞ്ഞു. കാലേക്കുട്ടി പറഞ്ഞു, പക്ഷെ അയാൾ പറഞ്ഞില്ല ഞാനാണാ വരാൻ പോണ നബി എന്ന് പറഞ്ഞില്ല. അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തുമായി വന്നപ്പോ എല്ലാരും വിശ്വസിച്ചോ ചോദിച്ചു, അല്ല ഉമയ്യത്തെ നിങ്ങൾ പോയി വിശ്വസിക്കുന്നില്ലേ? അത് പിന്നെ ഞാനാണ് ഈ നബി എന്ന് ഞാൻ കുറെ പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ അവരുടെ മുമ്പിലൊക്കെ ഞാൻ മാനം കെടൂലേ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഈമാനില്ലാതെ പോയ ഒരു കവിയുണ്ട്, ഉമയ്യത്ത് ബിൻ അബി സുൽസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.